കണ്ണൂരിൽ വീണ്ടും ട്രെയിനിനു നേരെ കല്ലേർ ഉണ്ടായിരുന്നു. തുരന്തോ എക്സ്പ്രസ്സിനു നേരെ പാപ്പിനിശ്ശേരിക്ക് സമീപത്ത് വെച്ചാണ് ഈ കല്ലേർ സംഭവം ഉണ്ടായത്. ഇന്നലെ മൂന്ന് വണ്ടികൾക്ക് നേരെയും സമാന രീതിയിൽ ആക്രമണം നടന്നിരുന്നു. ഫെലിക്സ് തുടരുന്നുണ്ട് നമുക്കിപ്പം വിശദാംശങ്ങൾ നൽകാൻ. ഫെലിക്സ്, ഈ തീവണ്ടികൾക്കു നേരെ ആക്രമണം, അതും ഒരു അജണ്ടയും ഇല്ലാതെയാണോ ഈ ആക്രമണങ്ങൾ നടക്കുന്നത്? 24 മണിക്കൂറിനിടെ 4 ട്രെയിനുകൾക്ക് നേരെയാണ് ഇപ്പോൾ കല്ലേർ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നിപ്പോൾ തുരന്തോ എക്സ്പ്രസ്സിന് നേരെ ഉച്ചയ്ക്ക് 12 മണിയോടെ കല്ലേർ ഉണ്ടായി. അതായത് പാപ്പിനിശ്ശേരിക്കും വളപട്ടണത്തിനും ഇടയിലാണ് ഈ കല്ലേർ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വലിയ രീതിയിൽ പോറൽ ഈ വാഹനത്തിലുണ്ടായിട്ടില്ല. ഇന്നലെ ഇന്നലെ മിനിറ്റുകൾക്കിടെയാണ് മൂന്ന് ട്രെയിനുകൾക്ക് നേരെ ഉണ്ടായത്. അതിൽ ചെന്നൈ മംഗളൂരു എക്സ്പ്രസ്സിന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനും ഇടയിൽ 7 മണിക്കും 7:30 ഇടയിലാണ് ഈ കല്ലേർ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നേത്രാവതി എക്സ്പ്രസ്സിന് നേരെ ഇപ്പോൾ കല്ലേർ സംഭവിച്ച പാപ്പനിശ്ശേരിക്കും വളപട്ടണത്തിനുമിടയിൽ വെച്ച് കല്ലേർ സംഭവിക്കുകയുണ്ടായി. ഒപ്പം നീലേശ്വരത്ത് വെച്ച് ഓഖ എക്സ്പ്രസ്സിന് നേരെയും കല്ലേറുണ്ടായി. അപ്പോൾ ഇന്നലെ നടന്ന കല്ലേർ ഏതാണ്ട് ഒരേ സമയത്താണ് മൂന്ന് ട്രെയിനുകൾക്ക് നേരെ മൂന്നിടത്ത് വെച്ച് കല്ലേർ നടന്നിരിക്കുന്നത്. ഇന്നും വീണ്ടും ഇന്നലെ കല്ലേർ ഉണ്ടായ ഒരു സ്ഥലത്ത് വെച്ച് വീണ്ടും കല്ലേർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആസൂത്രിതമാണോ എന്ന സംശയമാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ആരാണ് കല്ലേറിഞ്ഞത്, ഇതിൽ ആരൊക്കെയുണ്ട് എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഈ കല്ലേർ ഉണ്ടായത്. ആ സമയത്ത് 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അവർക്ക് ഈ കല്ലേറുമായി ബന്ധമില്ല എന്നതാണ് പിന്നീട് കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോൾ ഇത് ആരാണ്, ഇതിന് പിന്നിൽ എന്താണ്, ഇതിന് പിന്നിൽ ആസൂത്രണമുണ്ടോ, കാരണം ആസൂത്രണമുണ്ടെന്ന് സംശയിക്കാൻ കാരണം ഒരേ സമയത്ത് കല്ലേർ ഉണ്ടാകുന്നു എന്നതാണ്. ശരി, ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. തീർച്ചയായും ഈ സംഭവത്തിൽ ഒരു ആസൂത്രണമുണ്ടോ എന്നൊരു കാര്യം സ്വാഭാവികമായും സംശയവിധേയമാണ്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം.